എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിന്റെ മറ്റൊരു രുചി യാത്രയിലേക്ക് സ്വാഗതം. പഴയകാലത്തേക്ക് നമുക്കൊരു ബസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് പോകും? ഞാൻ എന്താണെങ്കിലും പോകും. കാരണം പഴയ കാലത്ത് നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. കവിഞ്ഞൊഴുകുന്ന പുഴകൾ, പച്ചവിരിച്ച പാടങ്ങൾ, നല്ല പച്ചക്കറികൾ, പഴങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നാടൻ ഭക്ഷണം അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം പണ്ടൊക്കെ അമ്മയിലും ആട്ടുകലയിലും ഒക്കെ അരച്ചതും പൊടിച്ചതുമായ ഭക്ഷണങ്ങളായിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. ഇപ്പോഴാണെങ്കിലോ മിക്സിയിലും ഗ്രൈൻഡറിലും ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയുണ്ട്. എന്നാലും നമ്മുടെ ആ ഒരു പഴയ നാടൻ സ്വാദിലേക്ക് പോകണമെങ്കിൽ ഒരു പഴയ ബസ്സിലേക്ക് നമ്മൾ കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ടേസ്റ്റ് ടൈമിലെ ഇന്നത്തെ ഡിഷിലേക്ക് നമ്മൾ കടന്നാൽ മാത്രം മതിയാകും. സോ ടേസ്റ്റ് ടൈമിൻ്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. വൈവിധ്യമാർന്ന രുചികളുമായി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള എയ്ത് ബാസ്റ്റൺ റെസ്റ്റോറൻറ്റിലാണ്. ഈ ഹോട്ടലിലെ ഈ റെസ്റ്റോറൻറ്റിൽ ഇന്ന് നമുക്ക് ഇവിടുത്തെ രുചികളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളത് ആരാന്നറിയണ്ടേ? നമ്മുടെ ഷെഫ് ഷിൻഡോ വർഗീസ് ആണ്. നമുക്ക് ഷെഫിനെ സ്വാഗതം ചെയ്യാം. ഹായ് ഷെഫ്, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേക്കൂ. ഹായ്. എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് കരുതി വെച്ചിരിക്കുന്നത്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റിസോർട്ടാണ്. നോർമലി റിസോർട്ട എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഡിഷാണ്. പക്ഷെ നമ്മൾ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയിട്ട് അർബോറിയോ റൈസിന്റെ പകരം ബാറിൽ വെച്ചിട്ടാണ് നമ്മൾ റിസോർട്ട് ചെയ്യുന്നത്. ബാറിൽ വെച്ചത് പ്രഷർക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഇതിന് മുൻപും ഒരു റിസോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ അർബോറിയോ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ വ്യത്യസ്തമായിട്ട് ബാറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാറിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമൽ ബാറിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ സോക്ക് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് കുക്കാവുന്നത് അതിന് വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്പെഷ്യൽ ഡിഷിന് ഈ റിസോർട്ടിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ആദ്യം കണ്ട് നോക്കിയാലോ? നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒലിവ് ഓയിൽ, ഒനിയൻ, ഗാർലിക്, സോൾട്ട്, പെപ്പർ, പെർമിച്ചൻ ചീസ്. വെജിറ്റബിൾ റിസോർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിളായ സുക്കിനി, ഗ്രീൻ പീസ്, ബ്രൊക്കോളി ആൻഡ് ഫിനിഷിങ്ങിന് വേണ്ടി പാഴ്സലി ആൻഡ് വൈറ്റ് വൈൻ. പിന്നെ നമുക്ക് ബട്ടർ വേണം, അതുപോലെ തൈമുണ്ട്, ബേസിൽ ഉണ്ട്, വെജിറ്റബിൾ സ്റ്റോക്ക്, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഷെഫ് തുടങ്ങാം? കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം എന്താ വേണ്ടത്? ഒനിയൻ ആഡ് ചെയ്യാം. സവോള ചോപ്പ് ചെയ്തതാണ്. ഇത് ഒനിയൻ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ മാക്സിമം കളർ വരത്താതെ സോർട്ട് ചെയ്യണം. അതാണ് ഈ റിസോർട്ടയുടെ ഒരു മെത്തേഡ്. സവോള കുക്ക് ചെയ്യുന്ന വഴച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ, സവോള നന്നായിട്ട് വഴന്ന് വരണം. പക്ഷെ എന്നാലും അതിന് കളർ അങ്ങനെ മാറി തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പാകത്തിന് വേണ്ടി എടുക്കണം. അതാണ് ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്നാണ് ഷെഫ് പറഞ്ഞത്. വെളുത്തുള്ളി, ഗാർലിക്കിൻ്റെയും ആ പച്ചച്ചവ് മാറിയാൽ മതിയാവും. ജസ്റ്റ് നമ്മൾ ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യണ്ട. അപ്പോൾ അതിൽ തന്നെ ഒന്ന് മാഷ് ആയിക്കോളും ഗാർലിക്ക്. നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കണ ബാറിൽ ഇരിക്കണം. കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നു. കാരണം ബട്ടർ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യാത്തത് ഓവർ ഹീറ്റ് ആവാതിരിക്കണം. അപ്പോൾ അത് ചിലപ്പോൾ ടേസ്റ്റ് ചേഞ്ച് ആവും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ബാറിൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഓൾറെഡി ഉപ്പുള്ളതായിരിക്കും. സോൾട്ട്? ആ, സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ അതനുസരിച്ച് സോൾട്ട് ഇട്ടാൽ മതി. നമുക്ക് കുറച്ച് തൈം ലീവ്സ് ഇടാം. നമുക്ക് രണ്ട് രീതിയിലിടാം. ഒന്നില്ല ഇത് പൊട്ടിച്ചിടാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് നമുക്ക് മാറ്റാം. ഒരു കേരളത്തിന്റെ ഒരു മിക്സ് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ഫ്യൂഷൻ. കുറച്ച് വൈറ്റ് വൈൻ ആഡ് ചെയ്യാം. വൈറ്റ് വൈൻ ഇത് മാക്സിമം ഫുള്ള് റെഡ്യൂസ് ചെയ്ത് എടുക്കുക. ഈ വൈറ്റ് ഈ വൈറ്റ് വൈൻ അല്ല ചേർക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇറ്റാലിയൻ ആകുമ്പോൾ ഒരു വൈൻ്റെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് മൂടി കിട്ടും. അതുകൊണ്ടാണ്. കാരണം എല്ലാവർക്കും ഈ വൈറ്റ് അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അവൈലബിലിറ്റി അല്ല, ചിലപ്പോൾ അവർ യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനി ഇതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ബാർലിയിൽ കുറച്ച് കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് അതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആണ് മിനിമം നമ്മൾ സമയം എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓൾമോസ്റ്റ് കുക്ക് ആണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. യെസ്, എന്തൊക്കെയാ വേണ്ടത്? സുക്കിനി ആദ്യം ആഡ് ചെയ്യാം. സുക്കിനി ഗ്രീനും യെല്ലോയും അതെ മിക്സ് ആണ്. അത് ഇതൊന്ന് ഓൾമോസ്റ്റ് കുക്കായിട്ട് അടുത്ത് ഇട്ടാൽ മതി, കാരണം ഇത് ഓൾമോസ്റ്റ് കുക്കാണ്. ഇത് പെട്ടെന്ന് കുക്കാവുന്നതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അത് ഇട്ടാം. പിന്നെ ഗ്രീൻ പീസ് ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് തന്നെ യൂസ് ചെയ്യാം അല്ലേ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അക്കെയും വെജിറ്റബിൾ സ്റ്റോക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് അതിൻ്റെ ആ സ്റ്റാർച്ച് ഫുള്ള് പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു ക്രീമി ക്രീമി ഫീൽ. ഇനി നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് 2 സ്പൂൺ. ഇത് നമുക്ക് റിസോർട്ട് പല സ്റ്റൈലിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് നമുക്ക് വെജിറ്റബിൾ മാത്രമല്ല, സീ ഫുഡ് അല്ലെങ്കിൽ ചിക്കൻ, നിങ്ങളുടെ വീട്ടിൽ എന്താ താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ബ്രോക്കോളി ആണ്, ബ്രോക്കോളി പെട്ടെന്ന് കുക്കാ, ഒരു 2 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ ചീസ് ആഡ് ചെയ്യാം. സോൾട്ട് പെപ്പർ ലാസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്, കാരണം ചീസിന് ഒരു ചെറിയൊരു സോൾട്ടി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഫിനിഷിംഗ് അതെ ബട്ടറും നമ്മൾ കുറച്ചിടും. അപ്പോൾ ലാസ്റ്റ് സോൾട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നല്ലത്. എത്ര വേണം ചീസ്? 2 സ്പൂൺ ഇട്ടോളൂ. ഗ്രേറ്റഡ് ചീസ് ആണ് ചേർത്ത്, ഗ്രേറ്റഡ് പാർമെസൻ ചീസ്. കുറച്ച് ക്രീമുണ്ട്, ഫ്രഷ് ക്രീം. നമുക്ക് ക്രീം എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചീസ്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. ഇത് വൈറ്റ് പെപ്പറാണ്, അത് ഒരു മൈൽഡാണ്. റിസോർട്ട് എപ്പോഴും വൈറ്റ് പെപ്പറാണ് നല്ലത്. നമ്മുടെ കേരള സ്റ്റൈലാണെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് സോൾട്ട്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫിനിഷിങ്ങിൽ കുറച്ച് പാഴ്സിൽ ഇടാം. അതുപോലെ കുറച്ച് ബേസിൽ ലീവ്സ് ഇടാം. ബേസിൽ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ബേസിൽ രാമതുളസി അല്ലേ. പിന്നെ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. അവസാനം ബട്ടർ എത്ര വേണ്ടി വരും? ഒരു 1 സ്പൂൺ. നമ്മുടെ വെജിറ്റബിൾ ബാർലി റിസോർട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടി കാണണ്ടേ, പെട്ടെന്ന് നോക്കാം. ആദ്യം പാനിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് സവോള, വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കുക. ഈ മിക്സിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാർലി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ബട്ടർ, തൈം എന്നിവ ചേർത്ത് നന്നായി സോർട്ട് ചെയ്യണം. ഈ മിക്സിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത് ആണ് നമ്മൾ ബാർലി കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനായി വെജിറ്റബിൾ സ്റ്റോക്ക് കുറച്ച് കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് 20 മിനിറ്റിലാണ് ബാർലി കുക്ക് ചെയ്തെടുത്തത്. ബാർലി നല്ല പാകമായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുത്തത്. ആദ്യം സുക്കിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓരോന്നും വെന്ത് വരാനായി വീണ്ടും ആവശ്യമെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ്, ബ്രോക്കോളി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർത്ത് കൊടുക്കുക. ക്രീം ഇട്ട് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. റിസോർട്ടോ പാകമായി വരുമ്പോൾ ഇതിലേക്ക് വൈറ്റ് പേപ്പർ, സോൾട്ട് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഏറ്റവും അവസാനം ബേസിൽ, കുറച്ച് ബട്ടർ എന്നിവ ചേർത്ത് ചൂടോടെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാർലി റിസോർട്ട് റെഡി ആയിട്ടുണ്ട്. ബാർലി റിസോർട്ട് വിത്ത് വെജിറ്റബിൾസ് നല്ല ഡെലീഷ്യസ് ആയ ഒരു ഫുഡാണ്. നമ്മുടെ ഒരു കേരള ടച്ചോട് കൂടി അത് ബാർലി ഉപയോഗിച്ചിട്ട് റൈസിന് പകരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. റിസോർട്ട് ഇതിന് മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പക്കാ ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ആ ഒരു റൈസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴിച്ചത്, ഇറ്റാലിയൻ റൈസൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞെങ്കിൽ നമ്മൾ ബാർലി കേരള ഈ ഒരു മിക്സ് ഫ്യൂഷൻ. സത്യം പറഞ്ഞാൽ ബാർലി ആയതുകൊണ്ട് ഹെൽത്തിയാണ്. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോഴും നമ്മുടെ ആ റൈസ്, ഇറ്റാലിയൻ റൈസ് ഉണ്ടോ അർബോറിയോ അല്ലേ, അത് കിട്ടാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ. പക്ഷേ ഇത് വെച്ച് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഡിഷ് ഒരു വെറൈറ്റിക്ക് വേണ്ടി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നോർമലി കഴിക്കുമ്പോൾ ബാർലിയുടെ പല ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചേഞ്ച് വേണ്ടി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഷെഫ് എന്ത് പറയുന്നല്ലേ, അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. വളരെ നല്ലൊരു ഡിഷാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന. അത് അർബോറ റൈസിന് നോർമലി കോസ്റ്റ്ലി ആണ്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയ ഒരു ബാർലി വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ മറ്റു ഡിഷും കൂടി ഇപ്പോൾ പരിചയപ്പെടുത്തുമല്ലോ അല്ലേ. ഷുവർ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷിറ്റാക്കെ ബിസ്ക് മഷ്റൂം സൂപ്പ് ആണ്. ഇനി നമുക്കിതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിള് നമ്മൾ ഇതിൽ ഇടണം. അപ്പൊ നമ്മുടെ ഷിറ്റാക്കെ ബിസ്ക് റെഡി ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. നല്ല ചിന്തകളിലൂടെയാണ് നല്ല ലോകം പിറവിയെടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളെ നല്ല ചിന്തകളിലേക്ക് എത്തിക്കും. ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ രണ്ടാമത്തെ ഡിഷിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ റിസോർട്ടോ കണ്ടു, അപ്പോൾ അടുത്ത എന്താണെന്ന് ചോദിച്ചാലോ ഷെഫ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷിറ്റാക്കെ ബിസ്ക് മഷ്റൂം സൂപ്പ് ആണ്. അപ്പോൾ ഷെഫ്, ഈ ഷിറ്റാക്കെ ബിസ്ക് അല്ലേ, ഷിറ്റാക്കെ എന്ന് പറഞ്ഞാൽ, ഷിറ്റാക്കെ എന്ന് പറഞ്ഞൊരു ഡ്രൈ മഷ്റൂം വൈൽഡ് മഷ്റൂം ആണ്. ഡ്രൈ ആയിട്ടാണ് ഇത് വരണത് പാക്കറ്റിൽ. മെയിനായിട്ട് വെസ്റ്റേൺ അല്ലെങ്കിൽ തായ് ക്യുസീനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ് മഷ്റൂം ആണ് ഇത്. അപ്പോൾ ഇത് ഇത്തിരി ഹാർഡ് ഫ്ലേവറാണ്, അപ്പോൾ പക്ഷേ നല്ല ഹെൽത്തി മഷ്റൂം ആണ്, ഹെൽത്തി മഷ്റൂം ആണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 300 ഗ്രാം മഷ്റൂം, ബട്ടൺ മഷ്റൂം ഉപയോഗിക്കുമ്പോൾ ഒരു 50 or 60 gram ആണ് നമ്മൾ ഷിറ്റാക്കെ മഷ്റൂം ഉപയോഗിക്കുന്നത്. ഓക്കേ, അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഷിറ്റാക്കെ ബിസ്ക് എന്ന് പേര് പറയുന്നത്. ഓക്കേ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ ഷിറ്റാക്കെ ബിസ്ക്കിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് പറയാം. ഷുവർ, നമുക്ക് മെയിനായിട്ട് ബട്ടൺ മഷ്റൂം 300 gram, ഒരു 60 gram ഷിറ്റാക്കെ മഷ്റൂം, ഓനിയൻ, പെപ്പർകോൺ, ഗാർലിക്, ബേ ലീഫ്, ബട്ടർ, സോൾട്ട്, തൈം ലീവ്സ്, ആപ്പിൾ, ക്രീം, ഒലിവ് ഓയിൽ ആൻഡ് കോണിയാക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. അപ്പോൾ എങ്ങനെ ഷെഫ്, തുടങ്ങുകയല്ലേ? ആ ഷുവർ. അപ്പോൾ നമുക്ക് പാൻ, നമ്മൾ ഇത് മഷ്റൂം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതെ, ഇത് മഷ്റൂം നമ്മൾ ഡ്രൈ മഷ്റൂം ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മുമ്പ് ഹോട്ട് വാട്ടറിൽ ഒരു 15 minutes സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പാൻ ഹോട്ട് ആയിട്ടുണ്ട്, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഇതിലേക്ക് നമുക്ക് ഒനിയൻ ആഡ് ചെയ്യാം. സവോള, ഇതിൽ മെയിനായിട്ട് ഇതിൽ പെപ്പറിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സോൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് പെപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ഈ ബ്ലാക്ക് പെപ്പർ അതിൻ്റെ കൂടെ തന്നെ ബ്ലെൻഡ് ആയിക്കോളും. ഇനി നമുക്ക് ബേ ലീഫ് ഇടാം. ബേ ലീഫ്, അപ്പോൾ സവോള ഒന്ന് വഴന്ന് വന്നപ്പം അതിലേക്ക് കുരുമുളകും ബേ ലീഫും ആണ് ഇട്ടോ. ബേ ലീഫ് നമ്മൾ എടുത്ത് കളയും, അത് ഫുള്ളായിട്ട് തന്നെ ഇട്ടോളൂ. ഒന്ന് മതിയോ? ഒരു ലീഫ് കൂടി ഇട്ടു. ഇത് നമ്മൾ ലാസ്റ്റ് ബേ ലീഫ് എടുത്ത് ഇതിൽ നിന്ന് മാറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്ലേവറിന് മെയിൻ മാത്രം നമ്മൾ ഇത് ആഡ് ചെയ്യണം. ഇതിൽ ഒനിയൻ ഓൾമോസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യാം. ഏത് മഷ്റൂം? ആദ്യം ബട്ടൺ മഷ്റൂമും അത് ഒരുമിച്ചിടാം. അതുപോലെ തന്നെ ഷിറ്റാക്ക മഷ്റൂമും ഹാഫ് കോണ്ടി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആപ്പിള് നമ്മൾ ഇതിൽ ഇടണം. സെയിം ടൈം സോൾട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ നമുക്ക് ആപ്പിൾ ഒന്ന് പീൽ ചെയ്ത് ആ മഷ്റൂമിൻ്റെ ഹാർഡ് ഫ്ലേവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പിൾ ഇടുന്നത്. എത്ര സമയം കുക്ക് ചെയ്യേണ്ടി വരും?
ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് ഒഴിച്ച് ഇതിൽ നന്നായി കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മിക്സി ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഒരു ഹാഫ് ആപ്പിളാണ് ഇടാൻ പോകുന്നത്, ഹാഫ് പീസ് ആപ്പിൾ. ഓക്കെ, നമ്മൾ റെഡിയാക്കി ഈ മഷ്റൂമിലേക്ക് മഷ്റൂം മിക്സിലേക്ക് ഒരു പകുതി ആപ്പിളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആപ്പിൾ ഇട്ടതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആപ്പിൾ ഒന്ന് ടെൻഡർ ആയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് തൈമിൻ്റെ ലീവ്സ്, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് തൈമിൻ്റെ ലീവ്സും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എത്ര സമയം കുക്ക് ചെയ്യേണ്ടി വരും? ഇത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് കുക്ക് ചെയ്യണത്, അതായത് സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം. ശേഷം അത് രണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ ഈ വഴറ്റി എടുക്കുന്നത്ര സമയമൊന്നുമുണ്ട്? അതെ, ടോട്ടൽ ഹാഫ് ആൻ അവർ മതി. പിന്നെ ഒരു 20 മിനിറ്റ്സും കൂടി ജസ്റ്റ് ഒന്ന് സ്ലോ ഫയറിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് നമുക്ക് പാടെ ഇതിലേക്ക്. ഇത് ജസ്റ്റ് നമ്മൾ ഒരു മിനിമം ഫയർ, ഒരു മീഡിയം ഫയറിൽ നമ്മൾ ഇതിട്ടിട്ട് ജസ്റ്റ് ഫുള്ളായിട്ട് ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ട് വെള്ളം ഫുള്ള് നമ്മൾ ഇത് റെഡ്യൂസ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് തീ കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് സ്ലോ ഫയറിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മിക്സ് അടുത്ത് നമുക്ക് ഇനി ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യണം അല്ലേ? ശരി, അപ്പോൾ ഇതിലെ ബേ ലീഫ് ഒക്കെ നമുക്ക് മാറ്റാം. ബേ ലീഫ് നമ്മൾ ഇതിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇത് കുക്കായി കഴിഞ്ഞാൽ ഈ ഷിറ്റാക്ക മഷ്റൂമിൻ്റെ ആ മിക്സ് റെഡിയാണ്. ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് കുക്കാണ്. ഇനി നമ്മളിത് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ച് കൊടുക്കാം, ഫിനിഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷിറ്റാക്കി ബിസ്ക് മഷ്റൂം സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി അറിയണ്ടേ എങ്ങനെയാണെന്ന്? എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റീക്യാപ്പ് നോക്കാം. ഒരു പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുരുമുളക്, ബേ ലീഫ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവോള നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കുക. രണ്ട് മഷ്റൂം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് ഒരു പകുതി ആപ്പിൾ കട്ട് ചെയ്തതും തൈമും ഇട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. മിക്സ് ഒന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. മിക്സ് പാകമായി കഴിഞ്ഞാൽ അതിൽ നിന്നും ബേ ലീഫ് മാറ്റം ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഷിറ്റാക്ക മഷ്റൂമും അതിൻ്റെ മിക്സും ഓൾറെഡി നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടും, കാരണം ആ ബ്ലാക്ക് പെപ്പറിൻ്റെ കളറാണ് ഇതിൽ കയറി വരുന്നത്. അപ്പോൾ നമുക്കിത് മിക്സ് ലാസ്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഹോട്ടായ പാനിലേക്ക് വേറൊരു പാനിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ ഓൾറെഡി സോസ് പാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് ഫൈനൽ ഫിനിഷിന് വേണ്ടിയിട്ട് ക്രീം ആഡ് ചെയ്യും. അതിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഈ സൂപ്പ് ഓൾറെഡി ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഫിനിഷിന് വേണ്ടിയിട്ട് ഒരു ആൽക്കഹോൾ ടച്ച് കൊടുക്കുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് പേഴ്സണാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. ആൽക്കഹോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതൊരു എക്സ്ട്രാ ഒരു ഫ്ലേവറാണ്. ശരിക്കും ഇതിൻ്റെ ബിസ്ക് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കോണിയാക്ക് വെച്ചിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്യുന്നത്. കുറച്ച് കോണിയാക്ക് ആഡ് ചെയ്തു. കുറച്ച് ബട്ടർ ഒരു ഫൈനൽ ടച്ചിന് കുറച്ച്. ആ അപ്പോൾ നമ്മുടെ ഷിറ്റാക്ക ബിസ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ സെൻറ്ററിൽ കാണുന്നത് ചെറിയ സ്മോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത പൊട്ടറ്റോ പ്ലസ് നമ്മുടെ ബട്ടർ മഷ്റൂം ജസ്റ്റ് ബട്ടറിൽ സോൾട്ട് ചെയ്ത് സോൾട്ട് പെപ്പർ, അതൊരു നമ്മൾ കഴിക്കുമ്പോൾ ഒരു ബൈറ്റ് ആയിട്ട് കിട്ടാനും ഒരു എക്സ്ട്രാ ടേസ്റ്റിനും കൂടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ളത് ഒരു റെഡ് കളറിൽ കാണുന്നത് പറയണത് റെഡ് പെപ്പറിൻ്റെ കൂളി എന്ന് പറയും, സോസ് അല്ല, ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തേക്കാം ഒലിവ് ഓയിൽ. അതെ, അതാണ്.
അപ്പോൾ നമ്മൾ സർവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് അത് സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷിറ്റാക്കെ ബിസ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാഡം വരാം. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അതുപോലെ നമ്മൾ ക്രീമി ആ ഒരു ഫീല് നന്നായിട്ടുണ്ട്. എന്തായാലും സൂപ്പ് വളരെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഉണ്ടാക്കിയത്. രണ്ട് ഡിഷും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലത്തെ വെറൈറ്റി ഡിഷ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കാണാം. ഇന്ന് നിങ്ങൾ കണ്ട എല്ലാ ഡിഷസും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. കത്ത് അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്ന് സുധചേച്ചി. ചീരക്കപ്പ, അട, ആവശ്യമുള്ള സാധനങ്ങൾ: കപ്പ 4 കപ്പ് പുഴുങ്ങിയത്, തേങ്ങ ചുരണ്ടിയത് 1 കപ്പ്, ഉപ്പ് പാകത്തിന്, പച്ചമുളക് 2 ചെറിയ സ്പൂൺ അരിഞ്ഞത്, ഇഞ്ചി 1/2 ചെറിയ സ്പൂൺ അരിഞ്ഞത്, കറിവേപ്പില 1/4 ചെറിയ സ്പൂൺ അരിഞ്ഞത്, ചീര 3/4 കപ്പ് അരിഞ്ഞത്, സവാള 1/4 കപ്പ് അരിഞ്ഞത്, എണ്ണ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: കപ്പ, തേങ്ങ, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നീ ചേരുവകളെല്ലാം നന്നായി കുഴച്ച് മയത്തിലാക്കി വെക്കണം. ഇതിനെ തുല്യഭാഗങ്ങളായി വിഭജിച്ച് ഓരോന്നിനെയും അട പരത്തുന്നതുപോലെ വട്ടത്തിൽ പരത്തണം. ചീര, സവാള എന്നിവ യോജിപ്പിച്ച് അടയുടെ ഇരുവശത്തും ഒരേ നിരപ്പിൽ അമർത്തി വയ്ക്കണം. ദോശക്കല്ലിൽ എണ്ണ പുരട്ടി അട തിരിച്ചു മറച്ചുമിട്ട് ഇരുവശവും മുരിച്ചെടുക്കുക. ചീരക്കപ്പ തയ്യാർ. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NS ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. പഴമയുടെ നന്മകൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. അതിലൊന്നാണ് ഭക്ഷണം. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യം പണ്ട് കാലത്തെ ഭക്ഷണ രീതികളാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. പണ്ട് കാലത്തെ ഭക്ഷണ രീതികളിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.